ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, പൊതുവേ ഉള്ള ഡൗട്ടാണ്. എന്ത്, ഇപ്പോൾ ഐഫോണിൽ നമുക്ക് 12 മെഗാപിക്സൽ ക്യാമറ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മളെ MI, ഒപ്പോ, വിവോ എക്സെട്ര അങ്ങനത്തെ ഫോണിലൊക്കെ 64 മെഗാപിക്സൽ ക്യാമറ, 48 മെഗാപിക്സൽ ക്യാമറ ഒക്കെ കിട്ടും. അപ്പോൾ അതിനെക്കാട്ടിൽ എത്രയോ എക്സ്ട്രാ ബെറ്റർ ആയിട്ടാണ് നമുക്ക് ഐഫോണിൻ്റെ 12 മെഗാപിക്സൽ ക്യാമറ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് കാണുന്നത്. ഇപ്പോൾ മൊബൈൽ എന്താ ഈ നമ്മളെടുക്കുന്ന ഫോട്ടോസിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. MI, ഒപ്പോ, വിവോ അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിലെ ഫോണിൽ തന്നിട്ടുള്ള 64 മെഗാപിക്സലിൻ്റെ കാട്ടിലും എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മൾ ഐഫോണിൽ ഉപയോഗിക്കുന്ന 12 മെഗാപിക്സൽ എടുത്ത ഫോട്ടോസ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ DSLR ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലറിയാം, നമുക്ക് DSLR ക്യാമറയിൽ ഒരു 12 മെഗാപിക്സല്, 24 മെഗാപിക്സല്, അതേപോലെ അത്രയ്ക്കത്തെ നമുക്ക് മാക്സിമം അത്ര കിട്ടലുള്ളൂ. പക്ഷെ അതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എത്രയോ നമ്മൾ ഫോണിലെടുക്കുന്ന ഇപ്പോൾ 64 മെഗാപിക്സലിലെ അല്ലെങ്കിൽ 48 മെഗാപിക്സലിലെ ഫോണിൻ്റെ ക്യാമറയിൽ എടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ ഡബിൾ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ നമുക്ക് ഇപ്പോൾ നമ്മുടെ 3 മെഗാപിക്സൽ എന്നുള്ള ഒരു ഇതിലാണല്ലോ നമ്മൾ പൊതുവെ ഇപ്പോൾ ക്യാമറൻ്റെ അതിൽ വരുന്നത്. ഇപ്പോൾ 1 മെഗാപിക്സൽ, 1 മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ 10 ലാക്ക്, 10 ലാക്ക് പിക്സൽ വരും. പിക്സൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിക്സൽ എന്ന് പറഞ്ഞ സാധനം എന്നാൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ 64 മെഗാപിക്സലിൻ്റെ ഒരു ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളത് സൂം ചെയ്ത് നോക്കുക, നല്ലോണം സൂം ചെയ്യുക, നമ്മൾ നല്ലോണം സൂം ചെയ്താൽ നമുക്ക് അതിലെന്ത് കിട്ടും, കുറേ എന്താ ഇപ്പോൾ ബ്ലറായിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ ഒരു ബോക്സ് ആയിട്ട് പിക്സൽ മാതിരി കാണും നമുക്ക്. അതാണ് പിക്സൽ എന്ന് പറഞ്ഞ സാധനം. ആ പിക്സൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മെഗാപിക്സലിൽ അത് 10 ലാക്ക്, അതാ ഒരു 10 ലക്ഷം പിക്സൽ ഉണ്ടാവും. 10 ലക്ഷം പിക്സലാണ് 1 മെഗാപിക്സലിൽ വരുന്നത്. അപ്പോൾ 64 മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വരും അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പിക്സൽ കൂടുതലുള്ള ഫോണിൽ നമുക്ക് സൂം ചെയ്യാം, ഒരുപാട് സൂമിങ് കിട്ടും. ഇപ്പോൾ പിക്സൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സൂം ചെയ്യാനല്ലേ ക്വാളിറ്റി, ഇപ്പോൾ ഡബിൾ നമുക്ക് സൂമിങ് കിട്ടും. 12 മെഗാപിക്സലാണെങ്കിൽ നമുക്ക് സൂമിങ് അങ്ങനെ കിട്ടില്ല, കാരണം അതിന് പിക്സലിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിക്സൽ കൂടുതലായത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ 64 GB എന്ന് പറഞ്ഞാൽ പിക്സൽ കൂടുതലാണ്. ആ പിക്സലിനനുസരിച്ചാണ് നമുക്ക് കമ്പനിക്കാർ എന്താ പറയുന്നത്, 64 മെഗാപിക്സല് അതുപോലെ 48 മെഗാപിക്സല് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ കമ്പനിക്കാർ പറ്റിക്കാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട്. കാരണം 64 മെഗാപിക്സല് ഇപ്പോൾ 64 മെഗാപിക്സലിലെ ഫോണും 12 മെഗാപിക്സലിലെ ഇപ്പോൾ ഐഫോണ് പോലത്തെ പിക്സൽ പോലത്തെ ഫോണുകൾ, അപ്പോൾ അതിൽ 12 മെഗാപിക്സലിലെ ഫോണാണ് 64 മെഗാപിക്സലിൻ്റെ കാര്യത്തിൽ നമുക്ക് ക്യാമറ ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ കമ്പനിക്കാർ പറ്റിക്കുന്നത് എന്ത് ചോദിച്ചാൽ, എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 64 മെഗാപിക്സലിലെ ഒരു ക്യാമറ അല്ലെങ്കിൽ 48 മെഗാപിക്സലിലൊരു ക്യാമറ, അതിൽ പിക്സൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെടുത്ത് ഒരു ബോക്സിൻ്റെ സങ്കല്പിക്കാം, ഒരു ചെറിയൊരു ബോക്സ്. ആ ബോക്സിൽ നമുക്ക് ഒരു 12 മാങ്ങയെ കൊള്ളുള്ളൂ, അല്ലെങ്കിൽ ഓറഞ്ച്, മാങ്ങ, ആപ്പിൾ എന്തോ ആക്കാം, അതിൽ 12 എണ്ണേ അതിൽ കൊള്ളുള്ളൂ. പക്ഷേ ആ ഒരു ബോക്സിൽ നമ്മൾ എന്താക്കാം, നമുക്ക് ആ മാങ്ങയുടെ ഇപ്പോൾ ഐഫോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ബോക്സിൽ 12 മാങ്ങയെ കൊള്ളുള്ളൂ. അപ്പോൾ ഐഫോൺ എന്താക്കും, ആ ഒരു 12 മാങ്ങ മാത്രമേ ആ സെൻസറിൻ്റെ ഉള്ളിൽ അഥവാ ആ പിക്സൽ അടങ്ങിയിട്ടുള്ള സെൻസറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ 64 മെഗാപിക്സലിലെ ഒരു ഫോണാന്ന് വെക്കാം, ആ ഫോൺ എന്താക്കും, ആ ഒരു സെൻസർ അഥവാ ആ ബോക്സിൽ നിന്ന് ഉദ്ദേശിച്ച ഒരു സെൻസറാട്ടോ, ആ സെൻസറിൻ്റെ ഉള്ളിൽ എന്താക്കും, മാങ്ങയുടെ, അപ്പോൾ അവർ 64 എന്താ ഇപ്പോൾ അതിൽ 12 മാങ്ങയാണ്, ഇതിൽ 64 മാങ്ങ, 64 മാങ്ങ ഇതിൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ നോക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുക, മാങ്ങയുടെ സൈസ് എന്താക്കും, കുറക്കും. മാങ്ങയുടെ സൈസ് കുറച്ചിട്ട് 64 മാങ്ങ ആ ഒരു ബോക്സിൽ സെയിം സെൻസറിൻ്റെ ഉള്ളിൽ തന്നെ 12 മാങ്ങയുള്ള ആ ബോക്സ് തന്നെ നമുക്ക് 64 അഥവാ 64 മാങ്ങ അവർ കൊള്ളിക്കും. അപ്പോൾ 64 മാങ്ങ കൊള്ളിച്ചിട്ട് ആ ഒരു എന്താ പിക്സലിൻ്റെ അളവ് വളരെ ചുരുക്കിയിട്ട്, അഥവാ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചറിയാം 64 മെഗാപിക്സൽ എന്ന 1 മെഗാപിക്സൽ എന്ന 10 ലാക്കാണ് 1 മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ.
അതിന് 64 മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് വരും, ഒരുപാട് പിക്സൽ അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പം അത്രയും പിക്സൽ ആ ഒരു സെൻസറിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കും അവർ. അങ്ങനെയാണ് അതിന് 64 മെഗാ പിക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ പിക്സൽ കൂടുതൽ അതിലേക്ക് ആഡ് ചെയ്യുന്നതോറും അങ്ങനെ ആ ഒരു 64 മെഗാ പിക്സൽ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ക്വാളിറ്റി ആ ഫോട്ടോയ്ക്ക് നഷ്ടപ്പെടും, ക്ലാരിറ്റി കിട്ടില്ല. ക്ലാരിറ്റി കിട്ടില്ല എന്നാൽ നമുക്ക് സൂമിങ് ഒരുപാട് സൂം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ സൂമിങ് കൂടുന്തോറും ഫോട്ടോൻ്റെ ക്ലാരിറ്റി കുറയും, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ 12 മെഗാ പിക്സലാന്ന് പറഞ്ഞാൽ ഐഫോൺ എന്ത് കാട്ടെന്ന് ചോദിച്ചാൽ ഐഫോൺ അതുപോലത്തെ DSLR ക്യാമറയിലൊക്കെ അങ്ങനത്തെ ഇതിൽ വരുന്നത് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ കറക്റ്റ് നമുക്കിപ്പോൾ 12 കൊള്ളുള്ളൂ, അവർ 12 കൊള്ളിക്കൊള്ളും. നേരെ മറിച്ച് വേറെ ഇപ്പോൾ അനദർ മോഡൽ വേറെ ഇപ്പോൾ സാംസങ് അതിൽ കുറേയൊക്കെ ബെറ്റർ ആണ്. പക്ഷേ വിവോ, ഓപ്പോ, MI, അതേപോലെ ഹുവാവി, അങ്ങനെ സംതിങ് അക്സെട്ര ഒരുപാട് മോഡൽസ് ഉണ്ട്. ആ ഫോണൊക്കെ നമുക്ക് എന്താ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൽ 12 കൊള്ളിക്കുന്നതോടത്ത് അവർ 64 and 48 മാങ്ങയൊക്കെ കൊള്ളിക്കും. അപ്പം എന്താവും ആകെ നമുക്കെന്താ ഒരു ആ ഒരു ക്വാളിറ്റി ആ ബോക്സിൽ കൊള്ളുന്ന ഇതെങ്ങനെ കൊള്ളിക്കുന്നത് വെച്ചാൽ പക്ക ചെറുതാക്കിയിട്ട് കൊള്ളിക്കും. അപ്പം ആ പിക്സലിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫോട്ടോയിൽ കിട്ടൂല. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ഐഫോണാണ്, ഐഫോണിൻ്റെ അത്ര നല്ല ക്യാമറ വരില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ഐഫോണിന് കിട്ടുന്ന ക്വാളിറ്റി ഈ ഇപ്പോൾ ഓപ്പോ, വിവോ, MI അങ്ങനത്തെ ഫോണുകൾക്ക് കിട്ടാത്തതിൻ്റെ മെയിൻ റീസണാണിത്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണമാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും DSLR ക്യാമറയിൽ പിന്നെ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ലെൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഐഫോണിൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഐഫോണിൻ്റെ ലെൻസ് എടുത്താൽ മനസ്സിലാവും വട്ടം കൂടുതലായിരിക്കും. വട്ടം കൂടിയ ലെൻസ് നമ്മൾ ഒരു ഫോണിൽ ഉപയോഗിക്കുമ്പോൾ അതിന് നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയും കൂടുതൽ വെടുത്തും ഫോട്ടോ തന്നെ കിട്ടും. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിക്സൽ 12 അവർ അതിൽ 12 ഭാഗം 12 മെഗാ പിക്സലാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളതെങ്കിലും അവർ ക്യാമറയുടെ വട്ടം ലെൻസ് വലുതാക്കും. അപ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി ഫോട്ടോത്തിന് നമുക്ക് കിട്ടും. അതേപോലെ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് 64 മെഗാ അല്ലെങ്കിൽ 24 മെഗാ പിക്സലൊക്കെ ഉള്ള ഫോണിൻ്റെ ലെൻസ് വളരെ ചെറുതായിരിക്കും. ലെൻസ് എന്ന് പറഞ്ഞാൽ മുകളിൽ വരുന്ന ആ ഇതിൽ ആ ഒരു ഇതാട്ടോ നമ്മൾ ഫോൺ മൊബൈലിൻ്റെ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഇവിടെ കാണും ഇതാ ഇതാണ് ലെൻസ് എന്ന് പറഞ്ഞ സാധനം. ഈ ലെൻസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ വിടുത്ത് ഈ ക്യാമറയുടെ ഉള്ളിൽ വരുന്ന സാധനമാണ് ലെൻസ്. അപ്പോൾ അതിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം എത്ര അതിൻ്റെ വിടുത്ത് എന്ന്. അപ്പോൾ അതിൽ വെളുത്തുള്ളൂ. അപ്പോൾ SLR ക്യാമറ അതേപോലെ തന്നെ അപ്പോൾ SLR ക്യാമറ അപ്പോൾ SLR ക്യാമറേൻ്റെ നമുക്ക് നോക്കാം. SLR നമുക്ക് കറക്റ്റ് നല്ല ചതുരമായിട്ട് വലിയൊരു ലെൻസാണ് നമുക്ക് വരാറ്. അതിൽ നമുക്ക് പിക്സൽ കറക്റ്റ് എത്ര പിക്സൽ കറക്റ്റ് ലൈവും കറക്റ്റ് നമുക്ക് കൊള്ളിക്കാൻ കഴിയും. ഇപ്പോൾ 12 മെഗാ പിക്സൽ ആണെങ്കിലും ആ പിക്സൽ കറക്റ്റ് ആ ഒരു ലെൻസിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ഫോക്കസോടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാനുള്ള നമുക്ക് കഴിയുമല്ലോ അതിൽ ഈ DSLR ക്യാമറയിൽ. പക്ഷെ ഞാൻ പറയുന്നത് അവർ നമുക്ക് 64 മെഗാ പിക്സൽ എന്ന് പറഞ്ഞിട്ട് 64 മെഗാ പിക്സൽ തരാതിരിക്കുന്നൊന്നുമില്ല. 64 മെഗാ പിക്സലിലെ ക്യാമറ തന്നെയാണ് ഫോണിലുള്ളത്. പക്ഷെ അതിനുള്ളിലെ പിക്സൽ വളരെ ചെറുതാക്കിയിട്ട് അവർ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഒരു 12 മെഗാ പിക്സലുള്ള ഒരു ക്യാമറയിൽ തന്നെ അതിൻ്റെ സെയിം ലെൻസിൻ്റെ ഉള്ളിൽ 64 മെഗാ പിക്സൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിക്സൽ വളരെ ചെറുതാക്കിയിട്ട് ചെറുതാക്കിയിട്ടാണ് അതിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സൂം ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഐഫോണാകുമ്പോൾ 12 മെഗാ പിക്സലിൻ്റെ ഫോണാകുമ്പോൾ നമുക്ക് സൂമിങ് കൂടുതൽ കിട്ടില്ല. കാരണം അതിൻ്റെ പിക്സലിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പക്ഷെ അതുപോലെ ഇപ്പോൾ നമ്മൾ 64 മെഗാ പിക്സലിൽ 48 മെഗാ പിക്സലിൽ വരുന്ന ഫോണിൻ്റെ പിക്സൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സൂം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പിക്സൽ അതിൽ കട്ടിങ് ആയിട്ട് നമ്മൾ ഫേസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണാൻ കഴിയും കൂടുതൽ സൂം ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് അതിൽ ഡിഫറെൻ്റ്. പിന്നെ നമ്മൾ സെയിം പറയുന്ന പോലെ ലെൻസ്, അപ്പോൾ DSLR കണ്ടല്ലോ വലിയ ലെൻസായിരിക്കും. ആ ലെൻസിൻ്റെ വിടുത്തിനനുസരിച്ച് നല്ല ക്ലാരിറ്റി ഫോട്ടോ തന്നെ കിട്ടും. അത് മെയിൻ നമുക്ക് എന്താ നോട്ട് ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് 64 മെഗാ പിക്സലിൻ്റെയും അതേപോലെ 48 മെഗാ പിക്സലും ഉള്ള ഫോണിനെക്കാട്ടിലും ഐഫോണും അതുപോലെ പിക്സൽ എന്ന് പറഞ്ഞ ഫോണുകളൊക്കെ കൂടുതൽ നമുക്ക് ഈ ഫോട്ടോ ക്ലാരിറ്റി കിട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ ഉദാഹരണം വെച്ചിട്ട് തന്നെ ഒരു ഒരു അമ്മ ഒരു ബോക്സിൽ ഇപ്പോൾ 12 മാങ്ങ കൊള്ളിക്കുന്ന സ്ഥാനത്ത് അവർ 64 കൊള്ളിക്കുകയാണ് ചെറുതായിട്ട്. മെയിൻ ആ ഒരു ഇഷ്യൂസ് കൊണ്ടാണ് നമുക്ക് ഫോട്ടോത്തിന് ആ ഒരു ക്വാളിറ്റി കിട്ടാത്തത്.
അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു വിവോ ഓപ്പോ എക്സെട്ര ആ ഒരു ഫോണിൽ നമുക്ക് ഒരിക്കലും ഐഫോണിന്റെ ആ ഒരു ക്വാളിറ്റി കിട്ടൂല. കാരണം ഒന്ന് ഐഫോൺ ഉപയോഗിക്കുന്ന ലെൻസ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ആ പിക്സല് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു വേരിയേഷൻ, ആ ഒരു ഡിഫറെൻറ്റും ഒരുപാട് ഒരുപാട് നമുക്ക് വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ട്. ഡി എസ് എൽ ആർ ക്യാമറ ഐഫോണിനെക്കാട്ടും ക്ലാരിറ്റി കിട്ടുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവരുടെ ലെൻസ് ഒരുപാട് വലുതാണ്. പിക്സൽ ഓക്കെ, പിക്സലൊക്കെ ഏകദേശം സെയിം ആയിരിക്കും ഐഫോണിനെക്കാട്ടിലും, പക്ഷേ അതിന് മുമ്പിൽ വരുന്ന ലെൻസ്, ആ ലെൻസിൻ്റെ ക്വാളിറ്റിയും വലുപ്പത്തിന് വിടുത്തിനനുസരിച്ച് നമുക്ക് ഫോട്ടോത്തിൽ ഒരുപാട് ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.